ഞാൻ നിങ്ങളെ സ്വന്തറിയിനി ബെന്നി എല്ലാവർക്കും ഇനി സ്റ്റേജ് ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ അമ്മയോടൊപ്പം ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതെൻ്റെ അമ്മ ബീന ഫ്രാൻസിസ്. അമ്മയുടെ ചില റെസിപ്പികളാണ് ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാറുള്ളത്. ഇന്നത്തെ റെസിപ്പി അമ്മ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിഴി ബീഫ് പൊറോട്ടയാണ്. അതെ, ഇന്നത്തെ റെസിപ്പി ബീഫ് കിഴി പൊറോട്ടയാണ്. അത് ഞങ്ങൾ രണ്ടാളും കൂടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനായി ഞാൻ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് പാല്, 1 കോഴിമുട്ട, പഞ്ചസാര, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 ഗ്ലാസ് പാലും പിന്നെ 1 കോഴിമുട്ടയും ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് നന്നായി കുഴച്ചെടുക്കാം. നന്നായി തേച്ച് കുഴക്കണം. എന്നാലാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ല ലെയർ പോലെ നമുക്ക് പൊറോട്ട കിട്ടുകയുള്ളൂ. ഇപ്പൊ അമ്മ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് കുഴച്ചെടുത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും തടവി കൊടുക്കാം. എന്നിട്ട് നനഞ്ഞ 1 കോട്ടൺ തുണി ഇട്ടിട്ട് മൂടി വയ്ക്കാം. 1/2 മണിക്കൂർ മൂടി വയ്ക്കണം കേട്ടോ. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി അതിന് നമുക്ക് മാവ് എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കുമ്പോൾ അമ്മ ഈ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ വേണം ബോൾസ് ആക്കാൻ. എന്നാലാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ല ലെയർ പോലത്തെ പൊറോട്ട കിട്ടുകയുള്ളു. ഇനി ബോൾസ് ഇതിലേക്ക് എണ്ണ പരത്തിയിട്ട് നമുക്ക് ഇത് 15 മിനിറ്റ് മാറ്റിവെക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളിന്റെ മുകളിൽ നനഞ്ഞ തുണി ഇട്ട് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ മാവ് ഡ്രൈ ആയി പോകും. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ബോൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വീശിയിട്ട് നമുക്ക് റോൾ ആക്കാം. ഇതുപോലെ വേണം വീശാൻ. ഇതാണ് പൊറോട്ടയുടെ ശരിയായിട്ടുള്ള മെത്തേഡ്. ഇങ്ങനെ വേണം നന്നായി വീശി പൊന്തിച്ച് വീശിയിട്ട് നമുക്ക് റോൾ ആക്കിയെടുക്കാം. റോളാക്കിയെടുത്ത മാവ് ഉള്ളം കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം. ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലെ എണ്ണ പരത്തിയിട്ട് നമ്മൾ പരത്തിയെടുത്ത പൊറോട്ട ഇതിന്റെ മുകളിലിട്ടിട്ട് ചുട്ടെടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് വേണം ചുട്ടെടുക്കാൻ. ഇപ്പൊ നമ്മുടെ പൊറോട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ 4 സൈഡിൽ നിന്നും അടിച്ചു കൊടുത്ത് പതം വരുത്തണം. നമ്മുടെ പൊറോട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബീഫ് റോസ്റ്റും കൂടി വേണം. അതിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും അതൊന്ന് പോയി കാണണം. പിന്നെ ഞാൻ വാളല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് എണ്ണ പരത്തി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊറോട്ട 2 എണ്ണം മുകളിൽ വെച്ച് കൊടുത്ത് അതിന്റെ മുകളിലേക്ക് 2 ടീസ്പൂൺ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബീഫ് റോസ്റ്റ് വെച്ച് അതിന്റെ മുകളിലേക്ക് 1 പൊറോട്ടയും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് വാളല കെട്ടിക്കൊടുക്കാം. വാഴനാരൻ തന്നെയാണ് ഇത് കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനെ ഫ്രൈ പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കിഴി അതിനുള്ളിൽ വെച്ച് മൂടി വെച്ച് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കിഴി ബീഫ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. എന്റെ ഈ റെസിപ്പി കാണുന്നവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താൻ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.